ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് ചാന്ദ്രദിന ക്വിസ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ എന്നാണ് നിലവിൽ വന്നത്? ഉത്തരം 1958. സ്പേസ് എക്സ് ആരുടെ സ്വകാര്യ ബഹിരാകാശ ഏജൻസിയാണ്? ഉത്തരം എലോൺ മസ്കിന്റെ കമ്പനിയാണ് സ്പേസ് എക്സ്. ലോകത്തിലെ ആദ്യത്തെ സ്പേസ് ഷട്ടിൽ ഏതാണ്? ഉത്തരം കൊളംബിയയാണ് ആദ്യ സ്പേസ് ഷട്ടിൽ. ഇന്ത്യയിലെ ആദ്യ സാറ്റലൈറ്റ് നെറ്റ്വർക്ക് പോർട്ടൽ സൈറ്റ് ആരംഭിച്ചത് ഏത് സംസ്ഥാനമാണ്? ഉത്തരം ഗുജറാത്ത്. ലോകത്ത് ആദ്യമായി മീഥേൻ ലിക്വിഡ് ഓക്സിജൻ റോക്കറ്റ് വിക്ഷേപിച്ചത് ഏത് രാജ്യമാണ്? ലോകത്ത് ആദ്യമായി മീഥേൻ ലിക്വിഡ് ഓക്സിജൻ റോക്കറ്റ് വിക്ഷേപിച്ചത് ചൈന. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം വാഷിംഗ്ടൺ DC. കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്നത്? ഉത്തരം ഫോബേസ് ആണ് കറുത്ത ചന്ദ്രൻ എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ നിർമ്മിച്ച ആദ്യ കാലാവസ്ഥ ഉപഗ്രഹം ഏതാണ്? ഉത്തരം കൽപ്പന 1. എന്നാണ് കൽപ്പന ചൗള ബഹിരാകാശ യാത്ര നടത്തിയത്? ഉത്തരം 2003 ജനുവരി 16. ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ വാഹനം ഏതാണ്? ഉത്തരം SLV-3 ആണ് ഇന്ത്യയുടെ ആദ്യ റോക്കറ്റ് വിക്ഷേപണ വാഹനം. കൃത്രിമോപഗ്രഹമായ ഭാസ്കര 1 വിക്ഷേപിച്ചത് എന്നാണ്? ഉത്തരം 1979 ജൂൺ 7. 2021 നവംബർ 11 നാസയുടെ ക്രൂ ദൗത്യത്തിൽ പങ്കാളിയായ ഇന്ത്യക്കാരൻ ആരാണ്? ഉത്തരം രാജാചാരി. ഇന്ത്യയുടെ രാകേഷ് ശർമ്മ ഏത് പേടകത്തിലാണ് ബഹിരാകാശത്ത് എത്തിയത്? ഉത്തരം സോയൂസ് T-11. എന്നാണ് രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് എത്തിയത്? ഉത്തരം 1984 രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് എത്തിയത്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം ചെലവഴിച്ച ഇന്ത്യൻ വനിത ആരാണ്? ഉത്തരം സുനിത വില്യംസ്. ലോക 1-ാം നമ്പർ ബഹിരാകാശ ഏജൻസി ഏതാണ്? ഉത്തരം നാസയാണ് ലോക 1-ാം നമ്പർ ബഹിരാകാശ ഏജൻസി. റഷ്യൻ ബഹിരാകാശ ഗവേഷണ ഏജൻസിയുടെ പേരെന്താണ്? ഉത്തരം റോസ്കോസ്മോസ് ആണ് റഷ്യയുടെ ബഹിരാകാശ ഗവേഷണ ഏജൻസി. തുമ്പ റോക്കറ്റ് ലോഞ്ചിംഗ് സ്റ്റേഷന്റെ മറ്റൊരു പേര് എന്താണ്? ഉത്തരം വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്നാണ് തുമ്പ റോക്കറ്റ് ലോഞ്ചിംഗ് സ്റ്റേഷന്റെ മറ്റൊരു പേര്. ഇന്ത്യ സ്വകാര്യമായി വികസിപ്പിച്ച ആദ്യത്തെ റോക്കറ്റ് ഏതാണ്? ഉത്തരം വിക്രം S ആണ് ഇന്ത്യയിൽ സ്വകാര്യമായി വികസിപ്പിച്ച ആദ്യത്തെ റോക്കറ്റ്. ISROയുടെ ആസ്ഥാന മന്ദിരം എന്നറിയപ്പെടുന്നത്? ഉത്തരം അന്തരീക്ഷ ഭവനാണ് ISROയുടെ ആസ്ഥാന മന്ദിരമെന്ന് അറിയപ്പെടുന്നത്. തിരുവനന്തപുരം തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ റോക്കറ്റ് ഏതാണ്? ഉത്തരം നൈക്ക് അപ്പാച്ചെ സൗണ്ടിംഗ് റോക്കറ്റ്. ആകർഷകമായ വലയങ്ങളുള്ള ഗ്രഹം ഏതാണ്? ഉത്തരം ശനിയാണ് ആകർഷകമായ വലയങ്ങളുള്ള ഗ്രഹം. ആദ്യ ബഹിരാകാശ വിനോദ സഞ്ചാരിയായത് ആരാണ്? ഉത്തരം ഡെന്നിസ് ടിറ്റോയാണ് ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരി. അകാലത്തിൽ പൊലിഞ്ഞ നക്ഷത്രമെന്ന് അമേരിക്കൻ പത്രങ്ങൾ വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം കൽപ്പന ചൗളയാണ് അകാലത്തിൽ പൊലിഞ്ഞ നക്ഷത്രമെന്ന് അമേരിക്കൻ പത്രങ്ങൾ വിശേഷിപ്പിച്ചത്. ബഹിരാകാശത്തെത്തിയ ആദ്യ വനിതാ വിനോദസഞ്ചാരി ആരാണ്? ഉത്തരം അനൗഷെ അൻസാരിയാണ് ആദ്യ വനിതാ ബഹിരാകാശ വിനോദസഞ്ചാരി. യൂറി ഗഗാറിൻ ബഹിരാകാശ യാത്ര നടത്തിയത് എന്നാണ്? ഉത്തരം 1961. ഒരു വ്യാഴവട്ട കാലം എന്ന് പറയുന്നത് എത്ര വർഷമാണ്? ഉത്തരം 12 വർഷമാണ് ഒരു വ്യാഴവട്ട കാലം. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ വനിത ആരാണ്? ഉത്തരം വാലന്റീന ടെറസ്കോവയാണ് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ വനിത. സൗരയൂഥത്തിലെ ഏത് ഗ്രഹമാണ് കുള്ളൻ ഗ്രഹമെന്ന് അറിയപ്പെടുന്നത്?
ഉത്തരം പ്ലൂട്ടോയാണ്. കുള്ളൻ ഗ്രഹം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഗ്രഹചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആരാണ്? ഉത്തരം കെപ്ലറാണ് ഗ്രഹചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത്. ഫസ്റ്റ് മെൻ ഓൺ മൂൺ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ഉത്തരം എച്ച് ജി വെൽസ്. യൂറി ഗഗാറിൻ എത്ര സമയം കൊണ്ടാണ് ഭൂമിയെ ഒരു തവണ വലം വെച്ചത്? ഉത്തരം 108 മിനിറ്റുകൾ കൊണ്ടാണ് യൂറി ഗഗാറിൻ ഭൂമിയെ ഒരു തവണ വലം വെച്ചത്. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? ഉത്തരം ചാൾസ് മോസ് ഡ്യൂക്ക് ആണ് ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. കടലിലെ മാറ്റങ്ങൾ പഠിക്കാൻ 2012 ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? കടലിലെ മാറ്റങ്ങൾ പഠിക്കാൻ 2012 ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം GSAT-10. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ റിയാക്ടറിന്റെ പേരെന്താണ്? ഉത്തരം അപ്സരയാണ് ഇന്ത്യയുടെ ആദ്യത്തെ ആണവ റിയാക്ടർ. നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും തിരിച്ച് ഭൂമിയിലെത്തിയത് എന്നാണ്? ഉത്തരം July 24 അവർ ഭൂമിയിൽ തിരിച്ചെത്തിയത്. ചന്ദ്രനിൽ ഇറങ്ങിയതിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരാണ്? ഉത്തരം അലൻ ഷെപ്പേർഡ്. തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏത് ഗ്രഹമാണ്? ഉത്തരം ചൊവ്വയാണ് തുരുമ്പിച്ച ഗ്രഹമെന്ന് അറിയപ്പെടുന്നത്. രണ്ടാമതായി ചന്ദ്രനിൽ ഇറങ്ങിയ വ്യക്തി ആരാണ്? ഉത്തരം എഡ്വിൻ ആൽഡ്രിൻ ആണ് രണ്ടാമതായി ചന്ദ്രനിൽ ഇറങ്ങിയ വ്യക്തി. അന്താരാഷ്ട്ര ചാന്ദ്രദിനം എന്നാണ്? ഉത്തരം July 20 അന്താരാഷ്ട്ര ചാന്ദ്രദിനം. ദേശീയ ചാന്ദ്രദിനം എന്നാണ്? ഉത്തരം July 21. സൂര്യൻ കഴിഞ്ഞാൽ ആകാശത്ത് ഏറ്റവും തിളക്കമുള്ള നക്ഷത്രം ഏതാണ്? ഉത്തരം സിറിയസ് ആണ് സൂര്യൻ കഴിഞ്ഞാൽ ആകാശത്തെ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രം. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? ഉത്തരം വിക്രം സാരാഭായ് ആയിരുന്നു ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ആദ്യ ചെയർമാൻ. അമേരിക്കയുടെ ചന്ദ്ര പര്യവേഷണ പരിപാടിയുടെ പേരെന്താണ്? ഉത്തരം അപ്പോളോ ദൗത്യങ്ങൾ എന്നാണ് അമേരിക്കയുടെ ചന്ദ്ര പര്യവേഷണ പരിപാടിയുടെ പേര്. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ July 21 ചാന്ദ്രദിനമായി ആചരിക്കുന്നത്? ഉത്തരം ഇന്ത്യൻ സമയമനുസരിച്ച് July 21 മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത്. അതിനാൽ July 21 ഇന്ത്യയിൽ ചാന്ദ്രദിനമായി ആചരിക്കുന്നു. ബഹിരാകാശത്തെ കൊളംബസ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം യൂറി ഗഗാറിൻ. ഒരു മാസത്തിൽ തന്നെ ദൃശ്യമാകുന്ന രണ്ടാമത്തെ പൂർണ്ണചന്ദ്രൻ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ഉത്തരം ബ്ലൂ മൂൺ എന്നാണ് ഒരു മാസത്തിൽ തന്നെ ദൃശ്യമാകുന്ന രണ്ടാമത്തെ പൂർണ്ണചന്ദ്രനെ പറയുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.